ശാരദാമ്മയുടെ വാക്കുകൾ ബാമയിൽ ഞെട്ടലുണർത്തി. എന്താ മുത്തശ്ശി? അവൾ അവരുടെ വാക്കുകൾക്കായി കാതോർത്തു. അപ്പോഴും മുത്തശ്ശിയുടെ മുഖത്ത് പരന്ന വെപ്രാളം അവളിൽ ഭയം നിറച്ചുകൊണ്ടിരുന്നു. അത് നടക്കില്ല, അത്ര തന്നെ. അതിലും ഭേദം നീയും മഹേഷുമായുള്ള വിവാഹം നടക്കുന്നതാണ്. അല്ലെങ്കിലും അവനെന്താണ് കുറവുള്ളത്? ശാരദാമ്മ ദേഷ്യത്തോടെ അവളോടത് ചോദിക്കുമ്പോൾ ബാമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. അവളുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു. മുത്തശ്ശിയിൽ നിന്നും ഇങ്ങനൊരു വാക്ക് അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. മഹേഷുമായുള്ള വിവാഹം നടക്കാതിരിക്കാൻ അത്രയേറെ പരിശ്രമിച്ചത് മുത്തശ്ശിയായിരുന്നില്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, ചുണ്ടുകൾ വിറച്ചു തുടങ്ങിയിരുന്നു. ഇനിയൊരു ചോദ്യം വേണ്ട ബാമേ, ഈ വിവാഹം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നടക്കില്ല. ഇനി ഞാനറിയാതെ അങ്ങനൊന്ന് നടന്നാൽ അത് നിനക്ക് തീരാ ദുഃഖം മാത്രമേ നൽകൂ. അതും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ശിലക്കണക്കെ ബാമ നിന്നു. അവനെ കൂടാതെ ഒരു ജീവിതം തനിക്ക് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല. എന്നാൽ ഇത്രയും ശാപവാക്കുകൾ ചൊരിഞ്ഞ് മുത്തശ്ശി പോകുമ്പോൾ അതിനെ അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെ? സന്തോഷത്തിലേക്ക് അടുത്തെന്ന് തോന്നിയതെല്ലാം തട്ടിത്തെറിച്ചിരിക്കുന്നു. അല്ലെങ്കിലും തന്നിൽ നിന്ന് സന്തോഷത്തെ തട്ടിയെടുക്കാൻ ദൈവത്തിന് വല്ലാത്ത ഇഷ്ടമാണ്. അവൾ കട്ടിലിലേക്കിരുന്നു. ബാമയുടെ മുറിയിൽ നിന്നും ഇറങ്ങിയതും ശാരദാമ്മയ്ക്ക് ശ്വാസം വിലങ്ങുന്നത് പോലെയായിരുന്നു. നല്ലതിനെന്ന് കരുതി താൻ ചെയ്ത കാര്യം ഏറ്റവും വലിയ തെറ്റിലാണ് എത്തി നിൽക്കുന്നത്. അവളുടെ മനസ്സിലെ തീരാ നോവിൻ്റെ കാരണം അവരാണെന്ന് ഓർക്കുന്തോറും ഹൃദയത്തിലെ ഭാരം അവരെ തളർത്തിക്കൊണ്ടിരുന്നു. ചൂടുള്ള കണ്ണുനീർ അവളുടെ ചുളിഞ്ഞ കവളിലൂടെ ഒളിച്ചിറങ്ങി. അവൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ അവൾ ആരാണെന്നുള്ള സത്യം താൻ പറയേണ്ടതായിരുന്നു. ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചോർത്ത് അവരുടെ ഹൃദയം നീറിപ്പുകഞ്ഞു. മുറിയിലേക്ക് ആരോ കയറി വരുന്നത് പോലെ തോന്നിയപ്പോൾ അവർ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. കരഞ്ഞു വീർത്ത കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന ബാമയെ കണ്ടതും അവർ മുഖത്ത് ദേഷ്യം വരുത്തി തീർക്കാൻ ശ്രമിച്ചു. മുത്തശ്ശി, വിറയാർന്ന സ്വരത്തിൽ അവൾ വിളിക്കുമ്പോൾ അവരുടെ ഹൃദയം നോവുന്നുണ്ടെങ്കിലും മുഖത്തെ ഗൗരവം കൈവിടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞതിൽ യാതൊരു മാറ്റവും, നിന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് മഹേഷ് ആയിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. അവരത്രയും പറഞ്ഞ് അവളിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ കട്ടിലിൽ ചാരിയിരിക്കുന്ന അവർക്കരികിലായി അവളിരുന്നു. കണ്ണുനീരിനിടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു. മുത്തശ്ശിയുടെ കൈ അവളവളുടെ ഉള്ളംകൈയിൽ പിടിച്ചു. അവളുടെ പ്രവൃത്തിയിൽ ശാരദാമ്മ അവളിലേക്ക് നോക്കുമ്പോൾ ആ മുഖത്തെ ഗൗരവം മാഞ്ഞു പോകുന്നത് അവരറിയുന്നുണ്ടായിരുന്നില്ലെങ്കിലും ആ മുഖത്തെ തന്നോടുള്ള വാത്സല്യം ബാമയ്ക്ക് വ്യക്തമായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കാത്ത അമ്മയെക്കാളും എപ്പോഴും മുഖത്ത് നിന്ന് എന്നോടുള്ള വാത്സല്യം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ബാമയെന്നുള്ള ഈ ശബ്ദത്തിൽ അലടിക്കുന്ന സ്നേഹത്തിൻ്റെ സാഗരം ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞാനൊരു വെഡ്ഡിയായി പോകുമായിരുന്നു. എൻ്റെ നല്ലത് മാത്രമേ എന്നും ഈ മനസ്സ് ആഗ്രഹിച്ചിട്ടുള്ളൂ. ലോകത്തെ ഏറ്റവും നല്ലത് എനിക്ക് കിട്ടണമെന്ന മുത്തശ്ശിയുടെ പ്രാർത്ഥന കൂടിയാണ് ഋഷിയെ എന്നിലേക്ക് എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ തെറ്റ് പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുത്തശ്ശി എന്ത് പറഞ്ഞാലും അതിൻ്റെ നന്മ മാത്രം കരുതിയാണെന്ന് എനിക്കറിയാം. നിറഞ്ഞ മിഴികളാലെ ബാമി അത് പറഞ്ഞു നിർത്തുമ്പോഴേക്കും മുത്തശ്ശി വിതുമ്പിപ്പോയിരുന്നു. അവരവളെ കെട്ടിപ്പിടിച്ചു. മോളെ, ബാമയും അവരെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ രണ്ട് ഹൃദയങ്ങളിലെയും സങ്കടം ഒഴുക്കി തീർക്കാൻ അവർ ശ്രമിക്കുകയായിരുന്നു. ഋഷിയെ മുത്തശ്ശി വെറുക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയണം. അതെങ്കിലും മുത്തശ്ശി എന്നോട് പറഞ്ഞേ തീരൂ. അവൾ ഉറച്ച വാക്കുകളോടെ അത് പറയുമ്പോൾ ശാരദമ്മ ആശങ്കയുടെ പടുകുഴിയിലായിരുന്നു. ആത്മാർത്ഥമായി അവൾ പ്രണയിക്കുന്നവൻ അവളുടെ സ്വന്തം ചോരയാണെന്ന് പറയുമ്പോൾ അതവളിൽ എങ്ങനെ ബാധിക്കുമെന്ന് അവർ വളരെ ഭയപ്പെട്ടിരുന്നു. പറയാതിരിക്കുന്നത് ഇനിയും അവളോട് ചെയ്യുന്ന തെറ്റായിരിക്കുമെന്ന ചിന്ത അവരെ എല്ലാം തുറന്നു പറയാൻ പ്രാപ്തയാക്കിയിരുന്നു. ഋഷിയോടുള്ള എൻ്റെ ഇഷ്ടക്കേട് അവൻ വിശ്വൻ്റെ മകനായതുകൊണ്ടാണ്. അവരത് പറയുമ്പോൾ അവൾ മുഖമുയർത്തി അവരെ നോക്കി. വിശ്വനാഥൻ സാറുമായിട്ട് മുത്തശ്ശിക്ക് എന്താണ് പ്രശ്നം? തൻ്റെ ഇഷ്ടങ്ങളെ ഇത്രയേറെ വെറുക്കാനുള്ള ആ ഒരു കാരണത്തെക്കുറിച്ച് അവൾ സംശയത്തിലായിരുന്നു. ഞാനും വിശ്വനാഥനുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ നീ അറിയേണ്ടത് നീയും വിശ്വനാഥനുമായുള്ള ബന്ധമാണ്. അവരത് പറയുമ്പോൾ ബാമയുടെ കണ്ണുകളിൽ കൗതുകമായിരുന്നു, ഒപ്പം അറിയാനുള്ള ആകാംക്ഷയും. ഞാനും വിശ്വനാഥൻ സാറുമായുള്ള ബന്ധമോ? അതെ, നീ
നീ അയാളുടെ മകളാണ്. വിറച്ചുകൊണ്ട് ശാരദാമ്മ അത് പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ കയ്യിൽ പിടിച്ചിരുന്ന പിടിബാമ പെട്ടെന്ന് വിട്ടു. അവളിൽ നിറഞ്ഞ ഞെട്ടൽ ശാരദാമ്മയിലും ഭയം തീർത്തിരുന്നു. കുഞ്ഞുങ്ങളില്ലാതിരുന്ന മാധവന് നിന്നെ അവൻ കൊടുക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് മുത്തശ്ശിക്കറിയില്ല. വർഷങ്ങളായി ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം പേർന്ന മാധവനും ജയിക്കും നിന്നെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിശ്വനാഥൻ പോലും അറിയാതെ ഇങ്ങോട്ട് വന്നത്. വേറൊരു വഴിയും മുത്തശ്ശിയുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അന്ന് നിന്നെ ഇവിടെ നിന്ന് അവൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയച്ചത്. എന്നാൽ എൻ്റെ കുഞ്ഞ് ഇത്രയും വേദനിക്കെന്ന് മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നു മോളെ. വിതുമ്പിക്കൊണ്ട് അത് പറയുമ്പോൾ കരയാൻ പോലും മറന്ന ബാമ ദൂരത്തേക്ക് നോക്കി അതേ ഇരിപ്പിരിക്കുകയായിരുന്നു. അപ്പോൾ ഋഷി, ഋഷി എൻ്റെ ആരാ മുത്തശ്ശി? തികട്ടി വന്ന ദുഃഖത്താൽ അവളത് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ശാരദമ്മ അവളെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് കരയാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റായിരുന്നു. ഓർക്കുംതോറും അവൾക്ക് ഹൃദയം രണ്ടായി പിളരുന്നത് പോലെ തോന്നി. എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ ഈ മുത്തശ്ശിയാണ്. അവരത് പറഞ്ഞ് ഏങ്ങിയേങ്ങി കരയുമ്പോഴും ബാമയ്ക്കൊന്ന് ശബ്ദിക്കാൻ പോലും ആയില്ല. അവൾ പതിയെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് നടന്നു. മോളെ, മനസ്സിൻ്റെ ദുഃഖത്താൽ അവിവേകമൊന്നും കാണിക്കരുത്. പിറകിൽ നിന്ന് മുത്തശ്ശി അത് പറയുമ്പോൾ അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. മുത്തശ്ശി പേടിക്കണ്ട, മനസ്സിൻ്റെ വേദനയാൽ വിവേകം കൈവിടുന്നവളല്ല ബാമ. അതും പറഞ്ഞവൾ അവളുടെ മുറിയിൽ കയറി കഥകടിച്ചു. തലേണയിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു തീർത്തതത്രയും ഉള്ളിലെ ദുഃഖങ്ങളായിരുന്നു. വിശ്വനാഥൻ സാർ തൻ്റെ അച്ഛനാണെന്ന് വിശ്വസിക്കാൻ തനിക്ക് കഴിയുന്നില്ല. അപ്പോൾ തൻ്റെ അമ്മ യശോദാമ്മയായിരിക്കുമോ? ഏയ്, ആയിരിക്കില്ല. എങ്കിലൊരിക്കലും എന്നെ മറ്റൊരാൾക്ക് കൈമാറുമായിരുന്നില്ല. എൻ്റെ ഏട്ടനാണ് ഋഷിയെന്ന് എങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് ഇപ്പോഴും തനിക്ക് അറിയുന്നില്ല. ഒഴുകി വന്ന കണ്ണുനീരത്രയും അവളുടെ ഉള്ളിലെ പല പല ചോദ്യങ്ങളായിരുന്നു. അത്രയും വലിയ തറവാട്ടിലെ സന്തതിയായിരുന്നു താൻ. അതുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് വിശ്വനാഥൻ സാർ എതിരെ നിന്നതും. ഇനി തനിക്ക് പറ്റിയ അപകടത്തിന് പിന്നിലും ആ കാരണം തന്നെയായിരിക്കുമോ? ഓർക്കുംതോറും അവളുടെ ഹൃദയം നേറിക്കൊണ്ടിരുന്നു. അവൾ ജനലിലൂടെ മെഴുകൾ പുറത്തേക്ക് നട്ടു. അവിടെ അവനെ കാണുമ്പോൾ അവളിൽ നിറഞ്ഞു നിന്നിരുന്ന സന്തോഷം ഇന്നവളെ അത്രമേൽ വേദനിപ്പിക്കാൻ കഴിവുള്ളതാണ്. അവൾ ജനാല വേഗത്തിൽ കൊട്ടിയടച്ചു. തൻ്റെ ഹൃദയവും അവന് മുമ്പിൽ കൊട്ടിയടക്കണമെന്ന ദൃഢനിശ്ചയത്താൽ അപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന തേങ്ങലിൽ വിരിഞ്ഞ ചിത്രങ്ങൾ മുഴുവൻ അവരൊരുമിച്ചുള്ള നിമിഷങ്ങളായിരുന്നു. ആലോചിക്കുന്തോറും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. തുറന്നിട്ട ജനലിലൂടെ പാളി നോക്കുന്ന ഋഷിയെ അവൾ കണ്ടതുകൊണ്ട് തന്നെ അവൾ വേഗത്തിൽ ജനാല കൊട്ടിയടച്ചു. എന്തെന്നും മനസ്സിലാവാതെ ഋഷിയും നിന്നു. അവളെ ഉമ്മർത്ത് കണ്ടപ്പോഴാണ് വെള്ളക്കൂടവുമെടുത്ത് ഋഷി ആ മുറ്റത്തേക്ക് വന്നത്. അവനെ കണ്ടപാടെ മുഖം തിരിച്ചു കൊണ്ടവൾ അകത്തേക്ക് പോകുന്നത് എന്തെന്നറിയാതെ അവൻ ഒരു നിമിഷം നിശ്ചലനായി. തൻ്റെ നേർക്കുള്ള അവളുടെ ദേഷ്യം അവളുടെ കുഞ്ഞു പരിഭവത്തിൽ നിന്നാണെന്ന് വിചാരിച്ചവന് തെറ്റിയെന്നവന് ബോധ്യപ്പെട്ടിരുന്നു. അവൾ തന്നെ കാണാത്ത ഭാവത്തിൽ നടന്നകലുന്നത് അവനിൽ വല്ലാത്തൊരു നോവ് പടർത്തി. ബാമേ, എന്താ നിന്റെ പ്രശ്നം? ഇരുട്ട് പരന്നു തുടങ്ങിയ നേരം ജനലിനരികത്തവനെ കണ്ടതും അവളാകെ അമ്പരന്നിരുന്നു. ആരെങ്കിലും കാണുമോ എന്ന ചിന്തയിൽ അവൾ നാലുപാട് നോക്കുന്നുണ്ടായിരുന്നു. ഈ നേരത്തിങ്ങനെ വന്നതെന്തിനാ? ആരെങ്കിലും കണ്ടാൽ? അവളല്പം ഭീതിയോടെ അത് പറയുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ നോക്കിയില്ല. കണ്ടാലെന്താ? നാളെ നമ്മൾ ആരെയും കാത്തു നിൽക്കാതെ ഇവിടം വിടും. അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. അവൻ അവളുടെ കണ്ണുകൾ നോക്കിയത് പറയുമ്പോൾ അവൾ ഞെട്ടി അവനെ നോക്കി. അവനത് പറയുമ്പോൾ വാക്കുകൾ പ്രണയാർദ്രമായിരുന്നില്ല, മറിച്ച് അവളുടെ മനസ്സിലുള്ളത് എന്താണെന്നറിയാൻ കൂടി വേണ്ടിയാണെന്ന് അവൾക്ക് തോന്നി. എന്താ സത്യ, എന്താ നിനക്ക് പറ്റിയത്? ഇന്നലെ വരെയുള്ള എൻ്റെ സത്യയല്ല ഇന്ന് നീ. എന്നെ കാണുമ്പോൾ നിന്റെ കണ്ണുകളിൽ കാണാറുള്ള തിളക്കമിന്നില്ല. നിസ്സഹായതയോടെ അവനെ നോക്കി നിൽക്കുന്നവളുടെ കൈകൾക്ക് മേൽ അവൻ കൈവച്ചു. അവൻ്റെ കൈച്ചൂട് അവൾക്ക് മേൽ പടർന്നതും അവൾ വേഗത്തിൽ കൈവലിച്ചു. അവനവളുടെ പ്രവൃത്തിയിൽ അമ്പരം നിൽക്കുകയായിരുന്നു. അവൻ്റെ നോട്ടവും ചിരിയും സ്പർശവുമെല്ലാം തനിക്ക് മേൽ പകരുന്നത് പ്രണയമാണെന്നറിയുന്നത് കൊണ്ട് തന്നെ അവൾ വേഗം പിറകിലേക്ക് തിരിഞ്ഞു നിന്നു. പറ സത്യ,
എന്താ നിന്റെ മനസ്സിൽ, നിന്റെ കണ്ണുകൾ നിറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയണം. തിരിഞ്ഞു നിൽക്കുന്ന തൻ്റെ കണ്ണുനീർ കാണാതെ തന്നെ അവൻ മനസ്സറിഞ്ഞാണത് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വേഗം കണ്ണുകൾ തുടച്ച് അവന് നേരെ തിരിഞ്ഞു. ഇപ്പോൾ പോയിക്കോളൂ, ആരെങ്കിലും കണ്ട പ്രശ്നമാകും, നാളെ കുളപ്പടവിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുമ്പോൾ ആരെങ്കിലും കാണുമോ എന്ന ഭയം മാത്രമായിരുന്നില്ല, തൻ്റെ സഹോദരനു മേൽ ചൊരിയുന്ന പ്രണയം അത്രമേൽ തെറ്റാണെന്ന് മനസ്സിലാക്കി തന്നെയായിരുന്നു. അവനെ കാണുന്തോറും അവൻ തൻ്റെ ചോരയാണെന്ന് ഹൃദയത്തിന് ഒരിക്കലും ഓർക്കാൻ കഴിയാത്തത് എന്താണെന്ന് അവൾ ചിന്തിച്ചു. മുത്തശ്ശിയുടെ വാക്കുകൾ ഓർക്കുന്തോറും ഓരോ നിമിഷവും അവളിൽ മുറിപ്പെട്ടുകൊണ്ടിരുന്നു. അവളുടെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഹൃദയം കീറിമുറിക്കുന്നൊരു തരം വേദന അവൻ അറിയുന്നുണ്ടായിരുന്നു. കുളപ്പടവിൽ ബാമിയെത്തുമ്പോൾ നേരത്തെ തന്നെ എത്തിയ ഋഷി അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവനിൽ നിന്ന് കുറച്ച് മാറിയിരുന്നു. തന്നെ കാണാൻ വരുമ്പോൾ വിടർത്തിയിട്ട മുടിയിൽ മുല്ലപ്പൂച്ചൂടി വരുന്നവൾ മുടി ഒന്നാകെ പിന്നിട്ട് വന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ ദൂരത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വേദന കലർന്ന അവൻ്റെ ആ പുഞ്ചിരി ബാമയെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അവളിൽ വന്ന മാറ്റം അവൻ അറിഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ അവൾ എന്താവും പറയുന്നതെന്ന് കേൾക്കാൻ മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ കാതോർത്തിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞത് അനുസരിക്കുമോ? അവൾ അവനെ നോക്കി അത് ചോദിക്കുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകണം. അവൻ നിശബ്ദനായിരിക്കുന്നത് കൊണ്ട് തന്നെ വാക്കുകൾക്ക് കാത്തു നിൽക്കുന്നത് കാര്യമില്ലെന്ന് തോന്നിയാണ് അവളത് പറഞ്ഞത്. അവൻ ഞെട്ടിത്തിരിഞ്ഞവളെ നോക്കി. തനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് അവൾ ആവശ്യപ്പെടുന്നതെന്ന് അവളുടെ മുഖവോരയിൽ നിന്നും മനസ്സിലായെങ്കിലും ഇങ്ങനൊരു ചോദ്യം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തിന്? അവനല്പം ഗൗരവത്തോടെ അത് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല. ഞാൻ പോവുകയാണെങ്കിൽ കൂടെ നീയും ഉണ്ടാകണം. അവൻ അവളെ നോക്കിയത് പറയുമ്പോൾ അവൾ നിസ്സഹായയായി അവനെ നോക്കി. എന്തിന്? മുഖത്തെ ദയനീയഭാവം സ്വയം ഒളിപ്പിച്ചുകൊണ്ട് അവൾ ഗൗരവത്തിൻ്റെ മൂടുപടം ചൂടി. ഒരു താലിച്ചരട് കഴുത്തിലണിഞ്ഞ് നീ എൻ്റെ ഭാര്യയാകാൻ. അവൻ്റെ ശബ്ദത്തിനൊട്ടും മയമുണ്ടായിരുന്നില്ല. എൻ്റെ വിവാഹം ഉറപ്പിച്ചതാണ് എൻ്റെ മുറച്ചെറുക്കനുമായി വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച ആ ബന്ധമാണ് ചേരേണ്ടത്, അതേ ചേരൂ. ഗൗരവത്തോടെ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ അവൾ മുഖം തിരിച്ചു. നിനക്കെന്താ ഭ്രാന്താണോ സത്യ? മഹേഷിനെ നീ എത്രത്തോളം വെറുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവനെപ്പോലൊരു തല്ലുകൊള്ളിയെ, അവൻ പറഞ്ഞു മുഴുവനാക്കും മുമ്പേ സത്യ അവന് നേരെ കൈയുയർത്തി. മതി, മാധവൻ്റെ മോൾക്ക് അത്രയും മോഹങ്ങളൊക്കെ തന്നെയുള്ളൂ. കൂടുതൽ ആഗ്രഹിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞിവിടെ തുടരണമെന്നില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അത്രയും പറഞ്ഞു നിർത്തുന്നവളെ ഋഷി അമ്പരപ്പോടെ നോക്കി നിന്നു. അവൾ പറയുന്നത് അവന് വ്യക്തമായില്ലെങ്കിലും അവളുടെ മാറ്റത്തിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് അവൻ ആലോചിച്ചു. പോകാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ അത് ചോദിക്കുമ്പോൾ അവളുടെ നീളൻ കണ്ണുകൾ വിടർന്നിരുന്നു. പറ സത്യ, എന്താ നിന്റെ പ്രശ്നം? അവൻ അവളുടെ കയ്യിൽ പിടിച്ചത് ചോദിക്കുമ്പോഴേക്കും അവൾ അവനിൽ നിന്ന് പെട്ടെന്ന് കൈവലിച്ചു. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. ഗൗരവത്തോടെ അതും പറഞ്ഞ അവൾ അവിടെ നിന്ന് നടന്നകലുമ്പോൾ മിഴിനീർ അവളുടെ കാഴ്ചയെ മറച്ചിരുന്നു. ഇനിയും സംസാരിച്ചാൽ അവനിലേക്ക് താൻ ആഴ്ന്നിറങ്ങുമോ എന്ന ഭയം കൊണ്ട് തന്നെയാണ് പിന്നീടൊരു സംസാരത്തിന് ഇടം കൊടുക്കാതെ നടന്നകന്നത്. ഋഷിക്ക് എന്താണെന്നോ ഏതാണെന്നോ വ്യക്തത ഉണ്ടായിരുന്നില്ല. എങ്കിലും അത്രയേറെ വലിയതെന്തോ ഒന്ന് മനസ്സിൽ വെച്ചാണ് അവൾ പറയുന്നതെന്ന് മാത്രം അവൻ ഊഹിച്ചെടുത്തു. മിഴികളിൽ നിന്നും മടർന്നു വീണ കണ്ണുനീർ കുളത്തിലെ വെള്ളത്തിനോട് ചേർന്ന് നിന്നു. മോളെ ബാമേ, ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ തീരുമാനം? മുത്തശ്ശി അത് ചോദിക്കുമ്പോൾ ബാമ നിർവികാരയായിരുന്നു. ഋഷിയോട് ഞാൻ വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ മുഖത്ത് നോക്കി കാരണം എന്തെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല മുത്തശ്ശി. അവൾ മുത്തശ്ശിയോട് ചേർന്ന് വിങ്ങിപ്പൊട്ടി. മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ചു. ഞാനും മഹേഷട്ടുമായുള്ള വിവാഹം നടക്കട്ടെ. ഞാൻ മറ്റൊരാൾക്ക് സ്വന്തമായാൽ അവൻ തന്നെ മറന്നു തുടങ്ങും. വിവാഹം കഴിഞ്ഞ് മഹേഷട്ടൻ്റെ കൂടെ പോകുന്നതിന് മുമ്പേ അവൻ ഒന്നുകൂടി കാണുകയാണെങ്കിൽ എനിക്കത് തുറന്നു പറയണം. ഞാൻ നിൻ്റെ സഹോദരിയാണെന്ന് അതും പറഞ്ഞ് ആ കണ്ണുകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ എനിക്ക് പോകണം.
അതുവരെ അവൻ അറിയണ്ട. അവൻ അറിഞ്ഞതിനു ശേഷം അവനെ നേരിടാനുള്ള ശക്തി എനിക്ക് ഇല്ല മുത്തശ്ശി. പ്രണയം നിറഞ്ഞ കണ്ണുകളിൽ ഒരു സഹോദര സ്നേഹം എനിക്ക് ഊഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. മുഖം പൊത്തി കരയുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. എങ്കിലും മഹേഷിന് വേണോ മോളെ? മഹേഷിൻ്റെ ഭാര്യയാകുന്നത് തനിക്ക് അത്രമേൽ വെറുപ്പുള്ളതാണെന്ന് അറിയുന്നത് കൊണ്ടായിരിക്കും മുത്തശ്ശിയുടെ നെഞ്ചിൽ നീറ്റൽ ബാക്കിയായത്. ബാമ പതിയൊന്ന് പൂഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഋഷിയല്ലാതെ ആരായാലും എനിക്ക് ഒരുപോലെയാണ് മുത്തശ്ശി. മനസ്സ് പ്രത്യേക സ്ഥാനം നൽകിയത് അവനായിരുന്നു. അവനല്ലാത്ത ജീവിതത്തിൽ മറ്റാരും പങ്കാളിയായാലും അതിനർത്ഥം ഉണ്ടാവില്ല. പിന്നെ മഹേഷായാലെന്താ? അത്രയും പറഞ്ഞ് ചെറു ചിരിയോടെ അവൾ അവിടെ നിന്ന് നടന്നകലുമ്പോൾ അവളുടെ ഹൃദയത്തിലെ നോവിൻ്റെ ഭാരം മറഞ്ഞതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശി വിങ്ങിപ്പൊട്ടിയത്.